കനത്ത മഴയിൽ തലസ്ഥാന നഗരം മുങ്ങിയ ദൃശ്യങ്ങൾ നമ്മൾ സമൂഹ മാധ്യമങ്ങൾ വഴി കണ്ടു കാണും. എന്നാൽ അതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. കോടികൾ ഓടകൾക്ക് വേണ്ടി വർഷാവർഷം മാറി മാറി വരുന്ന സർക്കാരുകൾ ചിലവാക്കാറുണ്ട്. എന്നാൽ ഒരു തുള്ളി മഴവെള്ളം പോലും ഓടകളിൽ വീഴില്ല എന്നതാണ് സത്യം. റോഡ് നിറഞ്ഞ് മഴവെള്ളം ഒഴുകും. ഓടകൾ സ്ലാബിട്ട് മനുഷ്യവിസർജ്ജം ഒഴുക്കി കരമനയാറ്റിലോ കിള്ളിയാറിലോ ഒഴുക്കിവിടും. ഇതാണ് കഴിഞ്ഞ 40 വർഷത്തെ അനന്തപുരിയുടെ വികസന ചിത്രം. ഇന്നലെ പെയ്ത കനത്ത മഴയിൽ നിരവധി സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും വെള്ളം കയറുന്നതിനും നഗരം സാക്ഷ്യം വഹിച്ചു. വരാനിരിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സീസണിന്റെ ട്രെയിലർ മാത്രമാണിതെന്നാണ് സൂചന. ദുരിതങ്ങൾക്കിടയിലും വെള്ളപ്പൊക്കം ഒരു വ്യക്തിയുടെ ശ്രമത്തിന്റെ ഓർമ്മകൾ തിരികെ കൊണ്ടുവരുന്നതാണ്. നമ്മുടെ സ്വന്തം ബിജു പ്രഭാകർ, നമ്മുടെ മുൻ കളക്ടറും നിലവിലെ സാമൂഹ്യനിധി സെക്രട്ടറിയുമാണ് അദ്ദേഹം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നഗരത്തിലെ പ്രധാന പ്രദേശങ്ങളെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിച്ച ഓപ്പറേഷൻ അനന്തയ്ക്ക് പിന്നിൽ അന്നത്തെ കളക്ടർ ബിജു പ്രഭാകറുടെയും അന്നത്തെ ചീഫ് സെക്രട്ടറി ജിജി തോംസന്റെയും നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. കഴിഞ്ഞ വർഷം ബിജു പ്രഭാകർ മുന്നറിയിപ്പ് നൽകിയതുപോലെ രണ്ടാം ഘട്ട ഓപ്പറേഷൻ അനന്ത വളരെയധികം അനന്തമായാണ് ഇപ്പോൾ നീങ്ങുന്നത്. മൺസൂണിന് മുൻപുള്ള വെള്ളപ്പൊക്കം അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനുള്ള മുന്നറിയിപ്പാണിത്. 2015 നവംബറിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ബിജു പ്രഭാകറിന് കോർപ്പറേഷൻ അഡ്മിനിസ്ട്രേറ്ററായി ചുമതല നൽകി. കിഴക്കേക്കോട്ടയിലെയും തമ്പാനൂരിലെയും കനാലുകൾ, ഓടകൾ, അഴുക്കുചാലുകളിൽ നിന്നുള്ള കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാൻ അദ്ദേഹം തന്റെ ശക്തി പ്രയോഗിച്ചു. അടിയന്തര ജോലിയായി പുത്തരിക്കണ്ടത്തിലുടനീളം ഒരു ഓവർഫ്ലോ ഡക്ട് നിർമ്മിച്ചു. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ കിഴക്കേക്കോട്ടയിൽ നിന്ന് വെള്ളപ്പൊക്കം അകന്നുപോയതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്. ആമീണഞ്ചാൻ കനാലിൽ നിന്നുള്ള മാലിന്യങ്ങളും മണ്ണും നീക്കം ചെയ്യുകയായിരുന്നു അനന്ത ഓപ്പറേഷൻ സമയത്ത് നടപ്പിലാക്കിയ മറ്റൊരു പ്രധാന പ്രവൃത്തി. അക്കാലത്ത് 700 ലോഡ് ചെളിയും മാലിന്യവും അഴുക്കുചാലിൽ നിന്നും നീക്കം ചെയ്തു. 4 വർഷത്തിനുള്ളിൽ കനാൽ പഴയ വൃത്തികെട്ട അവസ്ഥയിലേക്ക് തിരിച്ചു വന്നതായി ഇപ്പോൾ നോക്കുന്ന ആർക്കും കാണാൻ സാധിക്കും. ശക്തമായ ഭരണകൂടത്തിനും ബിജു പ്രഭാകറിനെ പോലുള്ള ഒരു വ്യക്തിക്കും നഗരത്തിലെ എല്ലാ മുക്കുകളും സ്ഥലങ്ങളും വ്യക്തമായി അറിയാം. എന്നാൽ ഓപ്പറേഷൻ അനന്ത സെക്കൻഡിനായി നഗരവാസികൾക്ക് ഒരു ക്യാമ്പയിൻ ആരംഭിക്കേണ്ട സമയമാണിത്. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ഉറങ്ങുകയാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. കൊട്ടിഘോഷങ്ങളോടെയും ആർപ്പുവിളികളോടെയുമാണ് 21-കാരിയായ ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം മേയറാക്കിയത്. എന്നാൽ മേയറുടെ ഭാഗത്തു നിന്നും ഒരു പുരോഗമന നടപടിയോ മുൻകരുതലുകളോ പല കാര്യത്തിലും ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം. ഓപ്പറേഷൻ അനന്ത പാതി വഴിയിൽ നിർത്തിയതിന് പിന്നിൽ പലരുടെയും കറുത്ത കരങ്ങളുണ്ടെന്നാണ് നഗരവാസികൾ പറയുന്നത്. മറ്റ് നഗരങ്ങളിൽ വെള്ളപ്പൊക്കം തടയുന്നതിന് 1-ാം ഘട്ടവും 2-ാം ഘട്ടവും പുരോഗമിക്കുമ്പോഴാണ് തലസ്ഥാന നഗരത്തിന്റെ ഈ ദുർഗതി. മുഖ്യമന്ത്രി, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയക്കാർ, മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുടെ മൂക്കിന് താഴെയാണ് ഈ അനാസ്ഥയും അവഗണനയും നമ്മൾ കാണുന്നത്. നഗരത്തെ താഴ്ന്ന ഭാഗങ്ങളിലുള്ള വെള്ളക്കെട്ട് തടയാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ അനന്തയുടെ 2-ാം ഘട്ടവും ആദ്യഘട്ടത്തിന്റെ പൂർണ്ണമായ നിർമ്മാണം നടപ്പിലാക്കണമെന്നുമാണ് ജനങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.